പതിനായിരങ്ങളാണ് മരിച്ചു പോണത്. കരയാൻ കണ്ണീരവർക്കില്ല, കരയുന്നവരെ ശ്രദ്ധിക്കാൻ ആളുകളില്ല. പരിശോധിക്കേണ്ട ഡോക്ടർമാർ പോലും മണ്ണിനടിയിലാണ് കിടക്കുന്നത്. ആ കൂട്ടത്തിൽ കണ്ടില്ലേ നിങ്ങൾ 82 മണിക്കൂറുകളൊക്കെ കിടക്കുന്ന ആളുകൾ, 24 മണിക്കൂർ 48 മണിക്കൂറുകളൊക്കെ മണ്ണിനടിയിൽ കിടക്കുകയാണ്. സ്വന്തം മൂത്രം ഒഴിച്ച് കുടിക്കുന്നു, കുറെ കഴിയുമ്പോൾ വീണ്ടും മൂത്രം ഒഴിക്കുന്നു, ആ മൂത്രം വീണ്ടും കുടിക്കുന്നു. മരിക്കുമെന്ന് ഉറപ്പിച്ച് അവസാനം 82 മണിക്കൂർ ഖബറിനുള്ളിൽ കഴിയുന്നത് പോലെ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങി. അപ്പുറവും ഇപ്പുറവും ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ച് അവരുടെയൊക്കെ ദുർഗന്ധം വമിക്കുന്ന ആ ഭാഗത്ത് നിന്നാണ് അത്ഭുതം കൊണ്ട് രക്ഷപ്പെടുന്നത്. വഫൂഖ തഖ്ദീരിനാ ലില്ലാഹി തദ്ബീറൂ. ഇനി എന്റെ റാത്തിബിലേക്ക് വന്ന ചെറുപ്പക്കാർ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപെങ്ങന്മാർ, വെറുതെ നമ്മളങ്ങ് ദിക്റ് ചൊല്ലിപ്പോയത് കൊണ്ടായില്ല. എപ്പോഴെങ്കിലും ഒരു വിഷമം വന്നു, ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് രോഗം പിടുത്തം കിട്ടുന്നില്ല, അങ്ങനെ തങ്ങൾ ഉപ്പാപ്പാനെ സമീപിച്ചപ്പോൾ ലേശം മാറ്റം കിട്ടി. തങ്ങൾ വരാൻ പറഞ്ഞപ്പോ റാത്തീബിന് വന്നു. പോരെ പോരാ, നമ്മുടെ കൽബിലേക്ക് ഇറങ്ങണം, ഇത് മാറ്റത്തിന്റെ കാരണമാകണം. ദിക്റ് കൊണ്ട് കൽബ് തെളിയണം, റബ്ബിലേക്ക് നാം അടുക്കണം. എന്തേ ഏത് വലിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഭൂകമ്പത്തെ അളക്കാൻ മെഷീനുകളുണ്ട്. എന്തുകൊണ്ട് ഭൂകമ്പം വരുന്നു എന്ന് ശാസ്ത്രം ഇന്ന് തെളിയിക്കുന്നുണ്ട്. ഏതു ഭാഗത്തിലൂടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു വരുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എല്ലാ കഴിവുകളുണ്ടായിട്ടും എന്തേ പെട്ടെന്ന് ഭൂമി അങ്ങ് കുലുങ്ങിയപ്പോൾ ഗവൺമെന്റിന് വല്ലതും ചെയ്യാൻ കഴിഞ്ഞുവോ? പ്രധാനമന്ത്രിക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞുവോ? മുഖ്യമന്ത്രിക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞുവോ? ഐക്യരാഷ്ട്രസഭക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞുവോ? ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും യത്തീംഖാനയിലേക്ക് നേർച്ച കൊടുക്കുന്നത് പോലെ ഇന്ത്യയടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഭക്ഷണവും മരുന്നും എത്തിച്ചിട്ടല്ലേ അവരിന്ന് കഴിയുന്നത്. ഇത് നേപ്പാൾ മാത്രമല്ല, എവിടെയൊക്കെ ഭൂമി കുലുങ്ങിയിട്ടുണ്ടോ, ബംഗ്ലാദേശ് ചുഴലിക്കാറ്റടിച്ചപ്പോൾ, അവന്റെ മോനെ കോബാർ ദ്വീപിൽ സുനാമി നക്കി തുടച്ചപ്പോൾ, സൂറത്തിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ, അങ്ങനെ തുടങ്ങി എവിടെയെല്ലാം മുസീബത്തുകൾ വന്നോ ശാസ്ത്രം കൈമലർത്തുകയാണ്, ഗവൺമെന്റ് നോക്കി നിൽക്കുകയാണ്, ആളുകൾ അന്തം വിടുകയാണ്. എങ്കിലെന്റെ ചെറുപ്പക്കാരെ, ലോകം നിയന്ത്രിക്കുന്നത് ശാസ്ത്രമല്ല, ലോകം നിയന്ത്രിക്കുന്നത് അമേരിക്കയല്ല, ലോകം നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, ലോകം നിയന്ത്രിക്കുന്നത് സയൻസ് അല്ല, ഭൗതിക പരിജ്ഞാനമല്ല. മറിച്ച് അല്ലാഹു പറയുന്നത് എടോ ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന ബോധം അത് നിനക്ക് പണ്ഡിതന്മാർ അതിലൂടെ ഉണ്ടാകണം, ആത്മീയ ബോധത്തിലൂടെ ഉണ്ടാകണം. അതില്ലാതെ ധിക്കാരപൂർവം നീ ജീവിക്കുമ്പോൾ ഒരു പിടുത്തം ഞാൻ നിന്നെ അങ്ങ് പിടിക്കും. ഒന്നും ചെയ്യാൻ കഴിയാതെ നീ കൈ മലർത്തും കേട്ടോ. അതാണ് ഇപ്പോ തൽക്കാൽ നേപ്പാളിൽ ഞാൻ കണ്ടത്. ഇപ്പൊ നല്ല പേടിയിലാണ്. ഇനിയും ഭൂമി കുലുങ്ങുമോ? വലിയ 15ഉം 25ഉം നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ മുതലാളിമാർ അവിടെ കടന്നുറങ്ങണില്ല. വിശാല മരുഭൂമിയിൽ മഞ്ഞും വെയിലും കൊണ്ട് ഉറങ്ങുക. എന്തേ ഈ ബിൽഡിംഗ് പടപടോന്ന് വീണുപോയാൽ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകും. നോക്ക് നിങ്ങൾ, വലിയ കോടീശ്വരന്മാർ, അവർക്ക് AC റൂം വേണ്ട, കെട്ടിടങ്ങൾ വേണ്ട, വൻ കെട്ടിടങ്ങൾ വേണ്ട, റിസോർട്ടുകൾ വേണ്ട, വലിയ ഗസ്റ്റ് ഹൗസും റെസ്റ്റ് ഹൗസും വേണ്ട. അവർ താർപ്പായ കൊണ്ട് മറച്ചു വെച്ച താൽക്കാലിക ഷെഡിലാണ് കിടന്നുറങ്ങുന്നത്. എന്തേ ഭൂമി കുലുങ്ങിയാലും ഇനി ഇത് വീണാലും വലിയ പരിക്ക് പറ്റൂലല്ലോ. ഇത് ഭൗതിക ലോകത്താണ് എങ്കിൽ ഇനി ഇതാ സുൽസുലത്തിൽ അർലു സിൽസാലഹ വഅഖ്റജത്തിൽ അർലു വഖാലഹ وقال الانسان ما لها يومئذ تحدث اخبارها
പടച്ചുറപ്പേ, ലോകം മുഴുവനും കുരുങ്ങുന്ന ദിവസം വരാനുണ്ട്, ലോകം മുഴുവനും തകരുന്ന ദിവസം വരാനുണ്ട്. അന്ന് മുഴുവൻ ആളുകളും ബേജാറിലാണ്. ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, അന്ന് നിങ്ങളുടെ പണം നിങ്ങളെ രക്ഷപ്പെടുത്തുമോ? അന്ന് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം നിങ്ങളെ രക്ഷപ്പെടുത്തുമോ? അന്ന് നിങ്ങളെ ഭൗതികമായ വിവരമുണ്ടല്ലോ, LLB ആണ്, IPS ആണ്, IAS ആണ്, നീ ഡോക്ടർ MBBS ആണ്, MD ആണ്, MA ആണ്, BA ആണ്, BCOM ആണ്, BEd ആണ്, ഇവരാരെങ്കിലും നിന്നെ രക്ഷപ്പെടുത്തുമോ? നിന്റെ ഇംഗ്ലീഷോ തമിഴോ തുളുവോ കന്നഡയോ ഏതെങ്കിലും ഭാഷ നിന്നെ രക്ഷപ്പെടുത്തുമോ? പൊളിറ്റിക്കൽ ലീഡേഴ്സ് നിന്നെ രക്ഷപ്പെടുത്താൻ വരുമോ? അവിടെയല്ലേ പണ്ഡിതന്മാരെ പവർ വരുന്നത്? അവിടെയല്ലേ സയ്യിദന്മാരെ പവർ വരുന്നത്? അവിടെയല്ലേ ഔലിയാക്കന്മാരെ പവർ വരുന്നത്? അല്ലാഹുവിന് ഒരു ചോദ്യമുണ്ട് ആ രംഗത്ത് വെച്ച്. ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണോ ഇന്നത്തെ അവകാശമുള്ളത്, ആർക്കാണോ ഇന്നത്തെ അധികാരമുള്ളത്? ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കാണോ, ഭരിക്കുന്നവർക്കാണോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണോ? അല്ല അല്ല, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഒതുക്കി ഭരിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും പവർ കൊടുക്കാത്ത ദിവസം. ആ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയണം എങ്കിൽ അവിടെ അധികാരമുള്ള ചില ആളുകൾ ഉണ്ട്. ആ അധികാരം ആർക്കാ ഉള്ളത്? മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ, മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ, മഹത്തുക്കളാകുന്ന ഉഖർവിയായ പണ്ഡിതന്മാർ, അവർക്ക് അവിടെ വല്ലാത്ത പവറാ. അതുകൊണ്ടല്ലേ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോഴും അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താ? അനല്ലഹാ അനല്ലഹാ മുഖറബുൽ അംലാക്ക്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം പോലും ഒരു പരുന്തിന്റെ മുമ്പിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞ് വറക്കുന്നത് പോലെ വറക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞിട്ട് പറയുന്നു, എനിക്കതിന് അവകാശം ഉണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് പറഞ്ഞതാണ് ഇതുപോലെ അവകാശമുള്ള ഒരു വിഭാഗമാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ. റസൂലുള്ള പറഞ്ഞല്ലോ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, യഥാർത്ഥ പണ്ഡിതന്മാർ അവർ അംബിയാക്കന്മാർ അനന്തരാവകാശികളാണ്. ഉലമാഉ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ, അംബിയാ ഇബ്നു ഇസ്രായീൽ, ബനി ഇസ്രായീൽ വന്ന നബിമാർക്ക് തുല്യമാണ്. എന്തേ ഈ തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതിനൊക്കെ പരിഹാരം മഹാന്മാരുമായിട്ട് ബന്ധപ്പെടലാണ്. ശാസ്ത്രം എവിടെയാണോ പരാജയപ്പെടുന്നത്, അവിടെയാണ് ആത്മീയതയുടെ തുടക്കം. നിങ്ങൾ നോക്ക്, വേണ്ടാത്ത പ്രവൃത്തികൾ ആളുകൾ ചെയ്യുമ്പോൾ ഭൂമി കുലുങ്ങും, മഴ നിൽക്കും, രോഗങ്ങൾ പടരും. ലോകത്ത് ആദ്യമായി ഭൂമി കുലുങ്ങിയത് അപ്പോഴാ, ലോകത്ത് ആദ്യമായി ഭൂമി കുലുങ്ങിയത് അപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മകനാകുന്ന കാബീൽ മറ്റൊരു മകനാകുന്ന ഹാബീലിനെ കൊന്നു. ആദ്യം ഹാബീൽ എന്ന് പറയുന്ന മനുഷ്യൻ സഹോദരനായ ഹാബീലിനെ കലിങ്കല്ലെടുത്തുകൊണ്ട് കൊലപ്പെടുത്തിയപ്പോൾ ആദ്യമായി ഭൂമി കുലുങ്ങി. ഇനി നോക്ക് നിങ്ങൾ, ഇങ്ങനെ ആളുകൾ വേണ്ടാത്തരം ചെയ്ത് റോങ്ങായി സഞ്ചരിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ഘടനക്ക് അല്ലാഹു മാറ്റം വരുത്തുന്നത്. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആളുകൾ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തുമ്പോൾ അല്ലാഹു തആലയും നിലപാടിൽ മാറ്റം വരുത്തുകയാണ്. ആ മാറ്റം വരുത്തുന്ന പ്രകൃതി ദുരന്തങ്ങളെ തടുക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ പേര് പറയണം, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ പുകഴ്ത്തണം. ഉദാഹരണം നോക്ക് നിങ്ങൾ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും, ഈ നാലു പേരും ഉഹദ് എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പർവ്വതം അങ്ങോട്ട് പറക്കാൻ തുടങ്ങി.
ആ പർവ്വതം അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ചെയ്ത പണി എന്താണ്? സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആണ്, ആത്മീയ ചികിത്സയാ കൊടുത്തത്. അഥവാ ഭൂമി കുലുങ്ങുന്നു, എല്ലാരും ബിൽഡിങ്ങിൽ നിന്ന് മാറി നിൽക്കണോ? അതുകൊണ്ട് പരിഹാരമായോ? ആ ഓടിയവ രക്ഷപ്പെടുമെന്നല്ലാതെ ഭൂമി കുലുങ്ങാതിരിക്കലല്ലേ വേണ്ടത്? അതിന് ശാസ്ത്രത്തെ കൊണ്ട് കഴിയുമോ? ഭരണത്തെ കൊണ്ട് കഴിയുമോ? അവിടെ ആ റസൂലുള്ളാഹിയുടെ ട്രീറ്റ്മെന്റ് കണ്ടോ നിങ്ങൾ? ഭൂമി അങ്ങ് കുലുങ്ങാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങളതാ ആ ഉഹുദ് എന്ന പർവ്വതത്തിനെ ഒന്ന് ചവിട്ടിയ ശേഷം പർവ്വതത്തിനോട് പറയുന്നു, യാ ഉഹുദ്, യാ ഉഹുദ് ഉസ്കുത്, ഫഇന്നമാ അലൈക നബിയുൻ വസ്ദീഖ് ടങ്ങി അവിടെ നിന്നോ, നിന്റെ മുകളിൽ ആരാ ഉള്ളത് നിനക്കറിയോ? നബിയുൻ, ഒരു നബിയാ. വസ്ദീഖുൻ, നബിമാരെ കഴിച്ചാൽ, ഒന്നേക്കാൽ ലക്ഷം പ്രവാചകന്മാരെ കഴിച്ചാൽ ഏറ്റവും ടോപ്പ് പദവിയുള്ള ഒരു വ്യക്തിത്വമാണ്. രണ്ട് ശുഹദാക്കളുമാണ്. അതാരാ? ഒന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതെങ്ങനെയാ ഉസ്താദേ? അവർ രണ്ടുപേരും മരിച്ചിട്ടില്ലല്ലോ. മരിക്കുന്നതിന്റെ മുമ്പ് എങ്ങനെയാ ഷഹീദാകുന്നത്? അതേ ഹബീബായ റസൂലുള്ളാഹി അറിയാം, ഞാൻ പായയിൽ കിടന്ന് മരിക്കും, അപ്പൊ ഞാൻ ഷഹീദാകൂല. സിദ്ദീഖുൽ അക്ബർ അസുഖം വന്നിട്ടാ മരിക്കുക, സിദ്ദീഖും രക്തസാക്ഷിയാകൂല. അതേ സമയം കൊല്ലങ്ങൾക്ക് ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കുത്തേറ്റുകൊണ്ട് രക്തസാക്ഷികളാകും. മേലാൽ ബാരും നബി ശേളം പറഞ്ഞോവറ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോർബിൽ നമ്മളെ പോലത്തെ കേവലം സാധാരണ മനുഷ്യനല്ലോ. കൊല്ലങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാ കാലേ കൂട്ടി അങ്ങ് പറയുന്നു. അത് പറയേണ്ട താമസം. അങ്ങോട്ട് നിന്നു ഊഹത് പിന്നെ കുലുങ്ങിയില്ല. സത്യത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് യാ അല്ലാഹ് അടങ്ങി നിൽക്കുന്ന് പറഞ്ഞ പോരായിരുന്നു? അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഊഹത് അടങ്ങുന്ന് പറഞ്ഞുണ്ടായിരുന്നു? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഭൂമി കുലുങ്ങിയപ്പോൾ ചെയ്തത് എന്താണ്? കുതുബിയ തങ്ങ് ജല്ലി. സുബ്ഹാനല്ലാഹ്. അതായത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ പേരങ്ങ് പറഞ്ഞു. ആ പേര് പറഞ്ഞപ്പോൾ പ്രപഞ്ചം പോലും കിടുങ്ങി. അല്ലെങ്കിൽ അന ഉവാ സ്വഹാബി, ഞാനും എന്റെ അനുയായികൾ എന്ന് പറഞ്ഞാ മതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഉഹുദ് ഉസ്കുത്, ഫഇന്നമാ അലൈക നബിയുൻ. ആ സ്ഥാനത്തിനാണ് അവിടെ സ്ഥാനം, നബി എന്ന പദവി. വസ്ദീഖുൻ വശഹീദാൻ. അതുകൊണ്ടാ നമ്മൾ കുത്തുബിയത്ത് ചെല്ലുമ്പോൾ ഞാൻ വിളിക്കുന്നു യാ അബ്ദുൽ ഖാദിർ, യാ അബ്ദുൽ ഖാദിർ എന്ന് മാത്രമല്ല, പിന്നെയോ യാ ഔദു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അണ്ണോ നിങ്ങൾ നാല് കൂട്ടി വിളിക്കുകയാണ്, യാ ഔദു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒന്ന് സഹായിയാണ്, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിയാണ്. രണ്ട്, മുഹിയുദ്ദീൻ അല്ലാഹുവിന്റെ ദീനിനെ ഹയാത്താക്കിയ വ്യക്തിത്വമാണ്. മൂന്ന്, അബ്ദുൽ ഖാദർ ഉമ്മൈ മുപ്പൈമുട്ട പേരാണ്. പിന്നെയോ ജീലാനി, ആ വിശുദ്ധ നാട്ടിലേക്ക് ചേർക്കപ്പെട്ട ആളാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാളെ പേര് ആ പേരങ്ങ് വിളിക്കുമ്പോ പ്രപഞ്ചം, ഷൈത്താൻ മാത്രമല്ല പ്രപഞ്ചം മുഴുവനും നമുക്ക് കീഴ്പ്പെടുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, കേരളത്തില് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം, അവിടെ പ്ലേഗ് രോഗം വന്നില്ലേ? ഓരോ ദിവസവും ദശക്കണക്കിന് ആളുകൾ മരിച്ചു തീരുകയാണ്. ഭരിക്കുന്ന ആളുകൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ നാട്ടുകാരൊക്കെ എന്താ ചെയ്തത്? ഓടിച്ചെന്നു മഖ്ദൂം തങ്ങളെ. ജനങ്ങൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്,
പ്ലേഗ് രോഗം മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. യാതൊരു രക്ഷയില്ല. ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉടനെ മഖ്ദൂം അവർകൾ എന്താ ചെയ്തത്? പേനയും കടലാസും എടുത്തു. സുബ്ഹാനല്ലദി അത്ലാ ഫീ ശഹ്റി റബീഉൽ അവ്വലി ഖമർ നബിയിൽ ഹുദാ വഔജദ റാഖബൽ ഖൽഖുൽ ആലമി വസ്സമാഹു മുഹമ്മദൻ തതലഗു ബൈനാനാ ഫിൽ കവാകി ബിഖൽബൂദോ ബൽവാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി യസ്വല അള്ളാന്റെ ഹബീബിനെ പുകഴ്ത്തുന്ന മൗലിദ് ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഈ ഹബീബിനെ പുകഴ്ത്തുന്ന മൗലിദ് വീടിലും കടയിലും ബാർബർ ഷോപ്പിലും ഹോട്ടലിലും ഓഫീസിലും എല്ലായിടത്തും പാരായണം ചെയ്യണോ? അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുത്തു നബിയുടെ മഹത്വം പറയുന്നിടത്ത് അല്ലാഹു മക്കളെ അതാ പറക്കൂല. അതാണ് അതിന്റെ തത്വം, അതാണ് അതിന്റെ തത്വം. ആ മൗലിദങ്ങ് തുടങ്ങിയപ്പോൾ പ്ലേഗ് പിന്നെ പോയ വഴി കണ്ടില്ല. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇന്നും ആ മൗലിദ് നാട്ടു മൗലിദ് എന്ന പേരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങളുടെ ഖാദിമായിരുന്നു സഫീന റളിയല്ലാഹു അൻഹു. ഒരു യാത്ര, ആ യാത്രയിൽ നബി തങ്ങളും സ്വാബത്ത് മുമ്പിലേക്ക് പോയി. ഖാദിം സാധനങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്ക് ഒറ്റക്കായി പോയി. അങ്ങനെ തരിച്ചു പോയി, വഴി പിഴച്ചു. വഴി പിഴച്ചൊരു കാട്ടുപ്രദേശത്തെത്തി. എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല. അങ്ങനെ ഏകദേശം രാത്രിയായപ്പോൾ സുബ്ഹാനല്ലാഹ്, പുലികളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി, സിംഹങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. വല്ലാതെ ബേജാറായി നിൽക്കുകയാണ്. ആ സമയത്ത് ദാ വഴി പോലും അറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോ ഒരു വലിയ സിംഹം തന്റെ മുമ്പിലേക്ക് ഓടി അങ്ങ് വരുന്നേ. ഇപ്പൊ പിടിക്കും എന്ന ഘട്ടത്തിൽ ഒറിജിനൽ സിംഹം, നമ്മൾ എൽ ടി ടി സിംഹം അല്ല, ഒറിജിനൽ സിംഹം ഇങ്ങോട്ട് വരാൻ. ഉടനെ റസൂലുള്ളാഹിന്റെ കോടതിയിൽ നിന്ന് നിയമം പഠിച്ച, റസൂലുള്ളാഹിന്റെ ദർശനിൽ നിന്ന് ഓതി പഠിച്ച, മദീന പള്ളിയിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ച സഫീന റളിയല്ലാഹു അൻഹു ചെയ്തേക്കുമത്ത് എന്തെന്നറിയോ? കടിക്കാൻ വേണ്ടി വരുന്ന സിംഹത്തിനോട് ഒരൊറ്റ വാക്ക്, സിംഹം അടങ്ങി അവിടെ നിന്നോ, ഞാൻ ആരാ നിനക്കറിയോ? ഞാൻ റസൂലുള്ളാഹിന്റെ ആളാ. സുബ്ഹാനല്ലാഹ്. നോക്ക്, നിങ്ങൾ നമ്മളെ മക്കളോട് വാപ്പ പറഞ്ഞ കേൾക്കോ, മോനെ അടങ്ങി അവിടെ നിന്നോ, ഞാൻ ആരാ നിനക്കറിയോ? ഞാൻ ഒറ്റക്കൊമ്പത്ത് അബ്ദുൽ ഖാദറാന്നൊക്കെ പറഞ്ഞാൽ മകൻ കേൾക്കൂല. ഉറപ്പാ, പോറ്റുന്ന മകൻ. ഇത് സിംഹം, ആ സിംഹത്തിലൂടെ പറയുന്നത് മര്യാദക്ക് അവിടെ അടങ്ങി നിന്നോ, ഞാൻ റസൂലുള്ളാഹിന്റെ മുരീദാണ്. ഒരൊറ്റ വാക്കങ്ങ് പറയേണ്ട താമസം ആ സിംഹം വാല് താഴ്ത്തി. അച്ചടക്കമുള്ള ഒരു മുത്താലിമ് വലിയ ഉസ്താദിന്റെ മുമ്പിലിരിക്കുന്ന പോലെ ആ സിംഹമതാ സഫീന റളിയല്ലാഹു അൻഹു കീഴ്പ്പെടുന്നു. പിന്നീട് വഴി കാണിച്ചു കൊടുക്കുന്നു, സഫീന റളിയല്ലാഹു അൻഹു പുറകിൽ നടക്കുന്നു. ആ കാട്ടിലൂടെ വഴി സഫീന റളിയല്ലാഹു അൻഹു അറിയില്ലല്ലോ, സിംഹമതാ വഴി കാണിക്കുന്നു. നല്ല പുറത്ത് റോഡിലേക്ക് എത്തിച്ചുകൊണ്ട് മുഖത്ത് നോക്കിയൊന്ന് മുരണ്ടുകൊണ്ട് ആ സിംഹമതാ തിരിച്ചു പോകുന്നു. നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ പേര് പറഞ്ഞാൽ സിംഹം പോലും വഴിപ്പെടുമെന്നത് ഉറപ്പാണ്. ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ് അല്ലേ? നൈൽ നദി ഒഴുകാതിരുന്ന ഘട്ടമില്ലേ? മുൽ ഫാറൂഖ് റളിയല്ലാഹു ഒരു തകിട് എടുത്തിട്ട് അങ്ങ് കൊടുത്തയച്ചു. നമ്മൾ വിഷമം പറയുമ്പോ തങ്ങളുപ്പാപ്പ തകിട് തരും, അല്ലെങ്കിൽ ഉറുക്കു തരും, അല്ലെങ്കിൽ നറുക്കു തരും, ഇങ്ങനെയൊക്കെ തരലും. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരു നറുക്ക് എഴുതിയിട്ട് നേരെ അങ്ങ് കൊടുത്തു കൊടുത്തു ആ പുഴയിലേക്ക് ഇടേണ്ട താമസം അങ്ങ് പൊങ്ങി ഒരൊറ്റ താഴലാണ്. പിന്നെ പുഴ നിന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിനെ പേടിക്കുന്ന മഹാന്മാരുണ്ടായി കഴിഞ്ഞാൽ ബാക്കി പ്രപഞ്ചം ഒന്നുമല്ല. ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവർലാഹു മർക്കദാ, മഹാനവർകളെ പാമ്പ് കടിച്ചില്ലേ? പാമ്പ് കടിച്ചു മുക്കരിച്ചടക്കം ബേജാറായി. പാമ്പ കടിച്ചെന്ന് ഉറപ്പാണ്.
പക്ഷെ എന്തേ സംഭവിച്ചത്? തിരിച്ചു വരുമ്പോൾ കടിച്ച പാമ്പ് ചത്തിരിക്കുന്നു. കുത്തുബി ഉസ്താദിന് കുഴപ്പമില്ല. നോക്ക്, നിങ്ങൾ റബ്ബിനെ പേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്, പിന്നീട് ഇങ്ങോട്ടൊന്നും സംഭവിക്കൂല. ഇത് കേരളത്തിൽ ലോകത്ത് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഓർത്തു പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് ഫദഫറിനെ പോലുള്ള മർക്കത. മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. പെരുമ്പലത്തെ കാതിയാകുന്ന കാലം, അന്ന് അദ്ദേഹം ജുമാക്ക് നേരത്തെ വന്ന് നോക്കുമ്പോൾ ആളുകളൊന്നും കാണുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, എന്താണ് മുക്കരിക്കാം അല്ലാക്കാം, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അതെ, ആരും കാണുന്നില്ലല്ലോ. അത് മുക്കരിക്കാങ്ങൾ അറിഞ്ഞില്ലേ, ഇവിടെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്, പള്ളിക്കാട്ടിൽ പുലിയെ കണ്ടിട്ടുണ്ട്, ഇന്നവന്റെ ഇന്നവന്റെ ഒക്കെ പശുവിനെ പുലി പിടിച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഉടനെ തിരിച്ചിങ്ങോട്ട് ഓടും. ബഹുമാനപ്പെട്ട പതുപരി അവർക്ക് പറഞ്ഞു, ഓഹോ പുലിയോ, ഇവിടെ പള്ളിയെ കയറി രണ്ടരക്കാരെ നിസ്കരിച്ചു, തലപ്പ അവിടെ അഴിച്ചു വെച്ചു, ഇത് രണ്ടാം മുണ്ട് തോളിലേക്കിട്ടു, ഏത് ഭാഗത്താ പുലി ഉള്ളത് എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വലിയ കാട് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഫലഫുരി അങ്ങോട്ട് ചെന്നപ്പോൾ കറക്റ്റ് ഒരൊറ്റ ചാട്ട പുലി ഇങ്ങോട്ട്. ബഹുമാനപ്പെട്ട ഫലഫുരി എന്തേ ചെയ്തത്? ആ മുണ്ടുങ്ങോട്ട് കുടഞ്ഞിട്ട് പറ, പുലിയോ നിനക്കെന്താ ഇവിടെ, നിനക്ക് കാട്ടനല്ലേ പണി, ഇത് നാടൻ പോവുന്നു. ഒരൊറ്റ പറച്ചിൽ മറന്നു പോണ്ട, ഒരൊറ്റ പറച്ചിൽ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ. അല്ലാഹുവിനെ പേടിക്കേണ്ടത് പോലെ പേടിച്ചാൽ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളും ഇങ്ങോട്ട് പേടിക്കും കേട്ടോ. അണുക്കൾ മുതൽ ആന വരെ, ചെറിയ അണുക്കളാണോ രോഗം പരത്തുന്നത്? ഈ അണുവിനോടക്കം അതല്ലേ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിലേക്ക് ക്യാൻസർ ഉണ്ടെന്ന് ചെന്ന് പറഞ്ഞാൽ സി എം വലിയ മരുന്ന് കൊടുക്കാറുണ്ടോ? ഗുളിക കൊടുക്കാറുണ്ടോ? പിന്നെന്താ, അത് വേണ്ട, അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എക്സ്റേ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച രോഗി, ഈ രോഗി സി എം വരുന്ന മുമ്പിലേക്ക് എത്തുമ്പോൾ പറയുന്നത്, അത് വേണ്ട, അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ ചോദിക്ക, പേഷ്യന്റ് മാറിയോ? ഇല്ലല്ല, പേഷ്യന്റ് മാറിയിട്ടില്ല, പേഷ്യന്റിന്റെ രോഗം മാറി. അതാ വിഷയം, നിങ്ങൾ ആറ് മാറിയിട്ടില്ല. എന്തേ ലവ് അഖസമ അല്ലാഹു ലബറ, ഞാൻ ഓർത്തു പോകുന്ന ബഹുമാനപ്പെട്ട താജുലുമാ, അല്ലാഹു തർജ്ജയത്തി കൊടുക്കുമാറാകട്ടെ. താജുലുമ ഉള്ള ആളത്തെ പാപ്പ, ഏതൊക്കെ വിഷമങ്ങളും പ്രതിസന്ധികളും വന്നാൽ ഉപ്പാപ്പാൻ എടുത്തു വന്നിട്ട് പറഞ്ഞാൽ ഉപ്പാപ്പാൻ ഒരൊറ്റ വാക്കാ. എന്റെ ഒരു സുഹൃത്തുണ്ട് ഇടുക്കി ജില്ലയിൽപ്പെട്ട തലയോലപ്പറമ്പിലുള്ള സുബൈർ. അങ്ങനെ ഇദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഒരു സഹോദരി, ആ സഹോദരിക്ക് രോഗം വന്നു. അങ്ങനെ പല ടെസ്റ്റുകളും നടത്തി, ലാസ്റ്റ് ബോധ്യപ്പെട്ടു ക്യാൻസറാണ്. അങ്ങനെ ഈ മണിപ്പാലിലും തിരുവനന്തപുരത്തും അപ്പോളോയിലും അടക്കമുള്ള 4 വലിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. 10 ലക്ഷത്തിലേറെ രൂപ ചെലവായി. ചെറുപ്പക്കാരിയായ പെണ്ണാണ്, പക്ഷെ ഓരോ ദിവസവും ക്ഷീണിച്ചു ക്ഷീണിച്ചു വരുന്നു, രോഗം മൂർച്ഛിച്ചു മൂർച്ഛിച്ചു വരുന്നു, ആകെ ബേജാറിലായി പോയി. അങ്ങനെ ലാസ്റ്റ് 2 മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങൾ ചികിത്സിക്കേണ്ട, എന്തേ മാക്സിമം പോയാൽ 6 മാസം, അതിന്റെ അപ്പുറത്തേക്ക് പോകൂല. എന്തേ ക്യാൻസർ മൂത്തിട്ടുണ്ട്, അതുകൊണ്ട് മരണം ഉറപ്പാണ്. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഈ അറയുടെ താഴ്ഭാഗത്തേക്ക് മൊത്തം തളർന്നു പോയി. അങ്ങനെ കിടക്കുമ്പോഴാണ് താജുലുലമാ ഉള്ള ആൾ തങ്ങൾ, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, ആ ഭാഗത്ത് പരിപാടിക്ക് വരുന്നു എന്ന വിവരം അറിഞ്ഞു. ബഹുമാനപ്പെട്ടന്റെ സഹോദരൻ പറയുന്ന ഉഷാദമായി പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ ചെന്നു. ഉള്ളാളത്തെ പാപ്പാനോട് പറഞ്ഞു, പാപ്പാ പെങ്ങൾക്ക് ക്യാൻസറാണ്, ശ്രദ്ധിക്കണം, പെങ്ങൾക്ക് ക്യാൻസർ ാണ്. ഉടനെ ഉപ്പാപ്പാൻ ഒരൊറ്റ വാക്ക്, ക്യാൻസർ. ആര് പറഞ്ഞു ക്യാൻസർ ആണ്? ശേഷം വെള്ളം കൊണ്ടു കൊണ്ടുവാ, ഉപ്പിട്ട വെള്ളം കൊണ്ടുവന്നോ. അങ്ങനെ വെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടുവന്നു. അത് മന്ത്രി ചോദിയിട്ട് പറഞ്ഞു, കുടിക്കാൻ കൊടുക്ക. ഉപ്പാപ്പ ക്യാൻസർ മാത്രമല്ല, അരയുടെ താഴ്ഭാഗത്തേക്ക് കുഴഞ്ഞു പോയിട്ടുണ്ട്, എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയില്ല. ഈ വെള്ളം കുടിക്കാൻ കൊടുക്ക്, ബാക്കി എന്റെ കൈപ്പോട്ട് അങ്ങ് പുരട്ടിക്കൊടുക്ക്. അവൾ എഴുന്നേറ്റ് വരും, അവളൊറ്റ എഴുന്നേറ്റ് വരും, ചെറിയ ചതുക്കല് കാണും.
നോക്ക് നിങ്ങള് ഉള്ളാളത്തെ പാപ്പാന്റെ വാക്ക്. ഈ നൗഷാദുമായി പറയുന്നു, ഞാൻ ആ വെള്ളവുമായിട്ട് ചെന്നു, അങ്ങനെ ഉപ്പാപ്പാ മന്ത്രി ചൂതിയ വെള്ളം എന്റെ പെങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു. ഞങ്ങൾ സാധാരണ കിടക്കുന്ന പോലെ ഉറങ്ങാൻ കിടന്നു. രാത്രി ഏകദേശം ഒരു 1:30-2 മണിയായിട്ടുണ്ടാകും. ഉമ്മാ എന്നൊരു വിളി കേൾക്കുന്നു. നോക്കുമ്പോൾ ഉമ്മ കിടക്കുന്നത് ഇപ്പുറത്തെ റൂമിലാണ്. ആ റൂമിൽ നിന്നാണ് ഉമ്മ എന്ന വിളി കേൾക്കുന്നത്. വല്ലാത്തൊരത്ഭുതം. എഴുന്നേറ്റ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ വാ അജബൻ അജബാ, ഈ കുഴഞ്ഞു കിടന്നിരുന്ന സ്വയം എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത 6 മാസത്തെ ഗ്യാരണ്ടിയുള്ളൂ എന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വിധി എഴുതിയ ആ സഹോദരി എന്റെ ഉമ്മാന്റെ അടുത്ത് എഴുന്നേറ്റു നിൽക്കുന്നു. അള്ളാഹുള്ളാളത്തെ പാപ്പാനെ ദർജേറ്റി കൊടുക്കട്ടെ, നമുക്ക് അവിടുത്തെ കബർ അള്ളാഹു എപ്പോഴും തരട്ടെ. എനിക്കൊന്നു കൂടെ ജിജ്ഞാസയായി. ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ നടന്നു വരും, പക്ഷെ കാലിനൊരു ചെറിയ ചതുക്കലുണ്ടാകുമെന്ന്. ഞാൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പെങ്ങളെ ഞാൻ വിളിച്ചു. വാജബാപ്പങ്ങൾ നടന്നു വരുന്നു, പക്ഷേ കാലിനൊരു ചെറിയ ചതുക്കൽ. ഇന്ന് 3 കുട്ടികളുടെ മാതാവാണ്. എറണാകുളത്തിലെ കലൂരിലേക്കാ കല്യാണം കഴിച്ചത്. അന്വേഷിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ ഈ അടുത്തല്ലേ ഉള്ളാളത്തെ പാപ്പ നമ്മളുമായിട്ട് യാത്ര പറഞ്ഞത്. അല്ലാഹുവിനെ പേടിക്കുന്ന പണ്ഡിതന്മാർ, റബ്ബ് താല കൊടുത്ത ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, സദാത്യങ്ങൾ കല്ല കൊടുക്കുന്ന പവറാണ്. ഈ അടുത്തെവിടെയോ ഞാൻ ഉള്ളാളത്തെ ഒരു വഫാത്തായ ശേഷം 6 മാസം തികഞ്ഞിട്ടില്ല, അതിനടുത്ത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഈ തരം 1-2 അനുഭവങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അബ്ബാസ് രാജ് കൊടിയമ്മ എന്നെ ഓർമ്മ എന്റെ കാറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, പത്തപ്പിരിയം ഞാനിപ്പോ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടി കയറിയതാ. എന്താ സംഭവം? അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൾ എന്നാണ് എന്റെ ഓർമ്മ. ആ പെങ്ങളുടെ മകൾ മീൻ വാങ്ങി, അത് മുറിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോ സ്വർണത്തിന് വള കയ്യിലിട്ടതാ. ഈ വള വെറുതെ ചീത്തയാക്കണ്ട എന്ന് മനസ്സിലാക്കി അത് ഊരിയെടുത്തൊരു സ്ഥലത്ത് വെച്ചു മീൻ മുറിക്കാൻ തുടങ്ങി. ഒരു കാക്ക പാറി വന്നു, മലപ്പുറം കാക്കയല്ല ഒറിജിനൽ കാക്ക. ഈ കാക്ക പറന്നു വന്നു. അങ്ങനെ പറന്നു വന്ന് സാധാരണഗതിയിൽ മീനാണല്ലോ കാക്കയെ കൊണ്ടുപോകാറുള്ളത്, മീനിനെ നല്ലവണ്ണം ശ്രദ്ധിച്ചു. പക്ഷെ ഈ കാക്ക ലേശം വളഞ്ഞ സീസേ നേരെ പാറി വന്ന് ഈ സ്വർണത്തിന്റെ വള കൊത്തി അങ്ങോട്ട് ഓടി. സുബ്ഹാനല്ലാഹ്, ഇത് ലേശമൊന്നും ഓടി ഇവളും പുറകിൽ. പിന്നെ പെണ്ണല്ലേ, പിന്നെ നിയമസഭയത്തെ പെണ്ണാവാ മാത്രമെന്നുള്ള തന്റെ ഇടം ഒന്നും അപ്പഴും ഉണ്ടായിട്ടില്ല, കേറി കളിക്കാനും പിടിക്കാനും. അതേസമയത്ത് കുറച്ച് ഓടി പിന്നെ ഇനി എന്തു ചെയ്യും? അങ്ങനെ മക്കളെ വിളിച്ചു കാക്കന്റെ പുറകിലോടിച്ചു. കാക്കന്റെ പുറകിലോ കൂടിയാൽ ഇപ്പിസ്ഥാന്റെ കാറിന്റെ വേക്ക് പോയത് വരുന്നല്ലാതെ സംഗതി എത്തൂല എന്ന് ഉറപ്പാണല്ലോ. ഏതായാലും ഞാൻ ചുരുക്കി പറയട്ടെ, സംഗതി ഇങ്ങനെ ലാസ്റ്റ് അന്വേഷിച്ചു നോക്കുമ്പോ കാക്ക കൂട് കെട്ടിയ ഒരു മരം കണ്ടെത്തി. അത് വലിയ പൊക്കമുള്ള മരാണ്. ഈ മരത്തിൽ കയറാനൊന്നും കുട്ടികളെ കൊണ്ടാകൂല. അങ്ങനെ കൂലിക്ക് ആളെ വരുത്തിച്ചിട്ട് മരത്തിലേക്ക് കയറ്റി. കയറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആഭരണങ്ങൾ കാക്കയുടെ കൂട്ടിയിട്ടുണ്ട്. ഈ കാക്കക്ക് ഇത് തന്നെ ഒരു ദുരികത്തി. നിങ്ങള് വഹാബികള് പള്ളി പിടിക്കും പോലെ അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ഒന്ന് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ കുറെ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും ഈ കട്ടുകൊണ്ട് പോയ വള ഇത് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാ? നിരാശയോടെ തിരിച്ചു പോന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യന്മാര് കട്ടതാണെങ്കിലല്ലേ പോലീസ് പിടിച്ചു കൊണ്ടുവരാ. ഈ കാക്ക കൊത്തിക്കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ആ കാശങ്ങ് പോയി കിട്ടുമെന്നല്ലാതെ വേറെ എന്താ ഉണ്ടാവുക? അവിടെയാണ് കറാമത്ത്. എവിടെയാണോ ലോക്കൽ കഴിവ് അസ്തമിക്കുന്നത്, എവിടെയാണോ സാധാരണ ഡോക്ടർമാരുടെ കഴിവ് എന്താകുന്നത്, എവിടെയാണോ നാം പിടുത്തം വിടുന്നത്, അവിടെയാണ് മഹാന്മാർ, അവിടെയാണ് പണ്ഡിതന്മാർ, അവിടെയാണ് ആരിമീങ്ങൾ, അവിടെയാണ് സാദാത്യങ്ങൾ. അവരെ പവറതാ കാണുകയാണ്. ഈ സഹോദരി തീരുമാനിച്ചു. അങ്ങനെ നിരാശരായ പറ്റൂരല്ലോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നാൽ അതെല്ലാം പരിഹരിച്ചു തന്നിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾത്തങ്ങൾ. അതുകൊണ്ട് ആ ഉപ്പാപ്പയെ കൊണ്ട് തന്നെ ഇതിനും പരിഹാരം കാരണം.
അങ്ങനെ ആ സഹോദരിയതാ ഉള്ളാളത്ത് ഉപ്പാപ്പാന്റെ പേരില് ഉമാരുടെ താജുൽ ഉലുമയുടെ പേരില് മൂന്ന് യാസീൻ അങ്ങ് നേർച്ചയാക്കി. സുബ്ഹാന ജല്ല ജലാലു. പിറ്റേ ദിവസം ആ നേർച്ചയാക്കിയ യാസീൻ ആ മഹദി അങ്ങ് ഓതി. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ യാസീൻ അങ്ങോട്ട് ഓതി തീരുമ്പോ സുബ്ഹാനല്ലാഹ് പതിപോലെ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ശബ്ദം പുറകുന്നു. നോക്കുമ്പോൾ സ്വർണത്തിന്റെ വള കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ആ കാക്കയിതാ പാറിപ്പോകുന്നു. ഇത് മാഷറിയിലൊന്നുമല്ല, കൊടിയമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പരിസരത്താണല്ലോ. ഒന്ന് അന്വേഷിച്ച് നോക്ക് നിങ്ങൾ അബ്ബാസാജി. അദ്ദേഹം ഫോൺ നമ്പർ അടക്കം നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരോടും വിളിക്കാൻ വേണ്ടി പറഞ്ഞോ. അല്ലാഹു തആല തങ്ങന്മാർക്കും ആലിമീങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന വല്ലാത്ത പവറാ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ദീന്, ആ ദീൻ അവർ ഏറ്റെടുക്കുകയാണ്. ദീൻ ഏറ്റെടുത്തുകൊണ്ട് തെറ്റിലേക്ക് പോകുന്ന ആളുകൾ നന്മയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടന പിടിച്ചു നിർത്തുന്നത് ഈ പറഞ്ഞ ആലിമീങ്ങളാ. നോക്ക് നിങ്ങൾ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വർഷം മുമ്പ് മിസ്രിലേക്ക് പോയി. മിസ്രിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ അല്ലാഹു തആല മക്ബറ സിയാറത്ത് ചെയ്തു. ആ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മക്കബറയിലേക്ക് സിയാറത്തിന് വേണ്ടി കയറുകയാണ്. ആ കീറി നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു ആ മക്കബറയുടെ അകത്തുനിന്ന് പാട്ടും കൂത്തും ഡാൻസും ബഹളവും കേൾക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴെന്താ, വിവാഹം കഴിഞ്ഞ വരനും വധുവും ഈ മക്കബറിൽ കിടക്കുന്ന മഹാന്റെ ഗുരുത്വം വാങ്ങാൻ വേണ്ടി വന്നതാ. എന്നിട്ടാണ് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ മക്കബറിൽ നിന്ന് നടത്തുന്നത്. ഇത് കണ്ടപ്പോൾ ലേശമൊക്കെ ക്ഷമിച്ചു നിന്നു. നാട്ടിലാണെങ്കിൽ പറയും, അവിടെ അങ്ങനെ പറയാൻ വയ്യല്ലോ. ഏതായിരുന്നാലും പിടുത്തം വിട്ടു എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മളെ പിടുത്തവും വിട്ടു. കിട്ടാവുന്ന അറബിയിലൊക്കെ വല്ലാഹി അദ ഹറാം ഇന്ന് കിട്ടുന്ന അറബിയൊക്കെ കിട്ടുന്ന അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ അതേ ടൈമിൽ ഫാറൂഖ് നഅമി കൊല്ലം അപ്പുറത്തെ ഡോറിൽ കൂടെ വന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ടു. മൂമിനുകൾ തമ്മിലുള്ള ഖൽബിയ ഇത്തിഫാഖാൻ. ഇവര് ബഹളം നിർത്തി, അവരിറങ്ങിപ്പോയി. ഞങ്ങൾ യാസീൻ ഓതി ദുആ ചെയ്ത് സിയാറത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. പടച്ച തമ്പുരനെ ഗുരുമാനായോ, എന്തിനാപ്പി കാത്തു നിൽക്കുന്നെന്ന് പറയാൻ പറ്റൂലല്ലോ. ആകെ ബേജാറിലാണ്. ഇവര് വന്നിട്ട് വെച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. നിങ്ങൾ എന്തേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ കിടക്കുന്ന മക്ബറയിൽ അടങ്ങിയിരിക്കുന്ന മഹാന്റെ ഗുരുത്വവും പൊരുത്തവും ലഭിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്തതൊക്കെ നാല് മസ്ഹബിനും എതിരാണ്. ഈ മ്യൂസിക്കുള്ള പാട്ടും ആണും പെണ്ണും കൂത്തും ഈ ശബ്ദവും ബഹളമൊന്നും മഹാന്മാർ ഇഷ്ടപ്പെടൂല. അത് ഹറാമാ നിങ്ങൾ ചെയ്തത്. പൊരുത്തക്കാർ നിങ്ങൾക്ക് പറ്റും. ഇത് പറഞ്ഞപ്പോൾ അവര് പറയാ, വല്ലാഹി നിങ്ങൾ ഇന്ത്യക്കാര് ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആലിമീങ്ങളുണ്ട്. നിങ്ങൾക്ക് നേതൃത്വത്തിന് അല്ലാഹു ആലിമീങ്ങളെ തന്നു. ഇത് ഹറാമാണ് എന്ന് ഞങ്ങൾക്ക് ഒരാളും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനെ പറ്റുന്ന ആളുകളില്ല. അപ്പോഴാണ് ഇന്ത്യക്കാരനായി ജനിച്ചു പോയതിൽ അഭിമാനം തോന്നിയത്. നമ്മൾ ചെറിയ തെറ്റിലേക്ക് പോകുമ്പോഴേക്ക് തടുത്തു നിർത്താൻ അള്ളാഹുമായി അകലുമ്പോഴേക്ക് പിടിച്ചു നിർത്താൻ സാധാത്യങ്ങളുണ്ട്. ഇവിടത്തെ നോക്കുന്ന എല്ലാ മാസത്തും ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നേതൃത്വ നടക്കുന്നു. അള്ളാഹുമാരാകട്ടെ. ഒരുപാട് ആളുകൾ വിഷമിക്കുമ്പോൾ ആ വിഷമിക്കുന്ന മുഴുവൻ വിഷമങ്ങൾ തങ്ങൾ തങ്ങളൊരു കഷ്ടം കടലാശ എഴുതി തന്നാൽ, ഒരു വാക്കു പറഞ്ഞാൽ, മന്ത്രിച്ചൂതിയ വെള്ളം തന്നാൽ എല്ലാവർക്കും സമാധാനം ലഭിക്കുന്നു. അതോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അവരാണ്
തങ്ങളുടെ ചികിത്സകാരണം തങ്ങളുടെ അമ്പരകാരണം ഇറാഖിയുടെ സദസ്സുകാരണം അതെല്ലാം അതുകൊണ്ടാണ് കേരളത്തിൽ അതുകൊണ്ടാ കർണാടകത്തെ അതൊക്കെ ഇല്ലാതെയാക്കി ശർക്കും കുഫറും അന്ധവിശ്വാസം അനാചാരമാക്കി അതിന്റെ തങ്ങന്മാരെ തിരിച്ചു കാണുന്ന കുറിച്ചും സാധാരണ കുറിച്ചും സ്വന്തം അള്ളാഹുവിന് സമർപ്പിച്ചു അങ്ങനെ സമർപ്പിക്കുമ്പോൾ ധാരാളം എന്നിട്ട് അമലും നന്നായി ചെയ്ത ആദ്യം നമുക്ക് തന്നിച്ചിരാളാസ് ആ ജീവിച്ച വയസ്സ് എത്രയും അള്ളാഹുവിന്റെ ദീനിലായിരുന്നു. ഞാൻ ഓർത്തു പോവാണ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഞാനിങ്ങനെ അതിനു വേണ്ടി ഇറങ്ങുമ്പോഴേക്കും ഫോൺ ആണ്. അപ്പൊ ഡോക്ടർ ഓമശ്ശേരി അബ്ദുസ്സലാം സഖാഫിയ എന്നോട് ചോദിച്ചു മുഹമ്മദ് മുസ്താഖ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്താ ബസ്രയ്ക്ക് കാരക്കേറ്റെന്ന് എന്നോട് അർത്ഥം പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊന്നുമല്ല, എന്റെ മോന് ഞാൻ ആ പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു മോന് പേര് വെച്ച് ഇപ്പത്തെ സന്തോഷം തന്നെ. അത് അങ്ങനെയല്ല പത്ത് പിരിയം, എനിക്ക് ഇരട്ട സന്തോഷം ഉണ്ട് അതിന്റെ ഇരിക്കാൻ വിളിച്ചതാ. എന്തേ, ഞാന് 7 മാസം മുമ്പ് ദുബായ് ഓഫീസിൽ വെച്ച് എ പി ഉസ്താദിനെ കണ്ടിരുന്നു. അപ്പൊ കണ്ടപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ്, ആദ്യത്തേത് പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഇനി ആൺകുട്ടി ആവണം. ആരും എ പി ഉസ്താദിനോട് പറയുകയാണ്. ഉസ്താദ് ഉടനെ പറഞ്ഞു മുഹമ്മദ് മുസ്താഖ് എന്ന് ഞാൻ പേര് വെച്ചിട്ടുണ്ട്. മുഹമ്മദ് കുട്ടിയാണെന്ന് മാത്രമല്ല, ഈ ആളിനോട് വിളിച്ചിട്ട് പറയുന്നു ഇന്നെന്റെ ഭാര്യ പ്രസവിച്ചു, എനിക്ക് പേര് ചിന്തിക്കേണ്ടതില്ല, ഉസ്താദ് വെച്ച പേര് ഞാൻ ഇട്ടു, ആ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാ. നോക്ക്, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പേരിടാം, ഇതിപ്പോ ഗർഭത്തിലാണ്. ഈ വിഷയം പറഞ്ഞപ്പോൾ എന്റെ ഒരു സുഹൃത്തുണ്ട് പരുത്തിക്കോടുള്ള റഫീഖ് സഖാഫി. 2 കൊല്ലം മുമ്പ് ഹജ്ജിന്റെ സീസണില് ഞാന് മിനയിൽ നിൽക്കുകയാണ്. അപ്പൊ എ പി ഉസ്താദിന്റെ നമ്മുടെ ശ്രീ ഉസ്താദൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോണ് തബർജൽ എന്ന സ്ഥലത്ത് വെച്ച് സക്കാക്കിന്റെ ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ കാഫ് മലയേക്കുള്ള സ്ഥലമുണ്ടല്ലോ കൊറിയാത്ത്, ആ കൊറിയാത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ആക്സിഡന്റ് ആയി
അത് റഫീഖ് സക്കാഫിയുടെ നില വളരെ ഗുരുതരമാണ്. ഷുഗർ 800 മറ്റോ ആയിട്ടുണ്ട്, ശരീരത്തിൽ 10-15 പൊട്ടുകളുണ്ട്, തലക്ക് സാരമായ പരിക്കുണ്ട്, ചെവിയിൽ മുക്കത്ത് രക്തം വരുന്നുണ്ട്, ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി പലരും കൂടെ ഉണ്ട്. ഈ വിവരം ആദ്യം നിങ്ങൾക്ക് വിളിക്കുന്നതാണ്, അപകടത്തിൽ പെട്ട ഒരാൾ തന്നെ എനിക്ക് വിളിക്കാം. ഞാൻ ഉടൻ ഉസ്താദപ്പന്ത് ദവഹേറത്ത് മറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ റഫീഖ് സക്കാഫി ഇങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിലാണെന്നാ പറഞ്ഞത്. ഉസ്താദിന് ആളെ പരിചയമുണ്ട്. എപിസ്താദ് ഉടനെ പറഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ നെറ്റിലൂടെ ദുആയും മറ്റുമൊക്കെ നടന്ന് അത്ഭുതം എന്ന് പറയാം. ഒരു പ്രതീക്ഷയും അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കോ അവിടെ പോയി നിൽക്കുന്ന ആളുകൾക്കോ ഇല്ല. പക്ഷെ ഒരു മാസമായപ്പോഴേക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് 4-5 ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരെ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. കയ്യും കാലും ഒക്കെ കൂട്ടി കെട്ടി ഇടങ്ങാറായി വല്ലാത്ത വശം, ഒരു പ്രതീക്ഷ ഇല്ലാത്ത വരവാൾ അവിടെ വന്നു. ഒരു മാസമോ 3 ഹോസ്പിറ്റലിൽ കടന്നു. അങ്ങനെ കമ്പിയിട്ടു പല ഒരുപാട് സ്ഥലങ്ങളിൽ കമ്പിയിട്ടു. എല്ലിന് പകരം കമ്പി എത്രത്തോളം ചോദിച്ചാൽ പിയടുത്തന്നോട് അദ്ദേഹം തമാശ പറഞ്ഞു. മഴ ഇങ്ങനെ കൊണ്ട് നിന്നപ്പം മോള് വന്ന് പറഞ്ഞു, ഇത്രേ പച്ചിയെ മഴ കൊള്ളണ്ട, കമ്പിയൊക്കെ ചിലപ്പോ തുരുമ്പിടിച്ചു പോകുന്നു. അങ്ങനെ തമാശയിൽ വന്നിട്ട് മോള് പറഞ്ഞു എന്നാണ്. അത്രത്തോളം ശരീരത്തിന് കമ്പിയാണ്. അപ്പൊ അങ്ങനെ ചുരുക്കത്തിൽ അദ്ദേഹം കടത്തത്തിലാണ്. കടത്തത്തിൽ എപി ഉസ്താദ് വന്നു. വന്നിട്ടൊന്ന് മന്ത്രി ചോദി. ഉസ്താദ് മന്ത്രി ചോദി പോയതിന് ശേഷം ഇയാൾക്ക് തോന്നുക, ഉസ്താദ് മന്ത്രി ചോദ്യ പിന്നെ കിടക്കാൻ പോകണ്ടോ, അങ്ങോട്ട് എന്നിട്ട് ഇയാൾക്ക് നോക്ക് നിങ്ങൾ. പിന്നെ വടിയും കുത്തിയിട്ട് വീട്ടുകാരൊക്കെ ആകന്ധം പെട്ടു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുളിക്കൽ ഞാൻ വഴുത് പറയുമ്പോ ഇയാൾ കസേരയിൽ. എനിക്ക് ഡൗട്ട് ഇയാളല്ലേ, കാരണം ഇത്ര ഒടിഞ്ഞു പൊടിഞ്ഞ ഒരാളാണ്. പാറ്റിപ്പിടുത്തം വിട്ടു. ഞാൻ ചോദിച്ചു, റഫീസ് കാഫിയാണോ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് നിങ്ങൾ. ഞാൻ ചോദിച്ചു, എന്താ ഏപ്പിസ്ഥാദ് മന്ത്രി ചൂതിയാ പിന്നെ എഴുന്നേറ്റിരിക്കല്ല നിർവാഹല്ല. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയെ, ഒന്നാമത്തെ പ്രസവം പെൺകുട്ടി, അങ്ങനെ രണ്ടാമത് ഒരാൺകുട്ടിയാകുന്ന ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇദ്ദേഹം എ പി ഉസ്താദിനെ എടുത്തി എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഭാര്യ രണ്ടാമത്തെ ഗർഭിണിയാണ്, അതുകൊണ്ട് ഉസ്താദെ ആൺകുട്ടി വേണം. ഉടനെ എ പി ഉസ്താദ് പറഞ്ഞു, ആ ഈ കുട്ടിക്ക് കോയ ഉസ്താദ് പേര് വെക്കട്ടെ, അടുത്ത കുട്ടിക്ക് ഞാൻ എന്റെ പേര് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഗർഭത്തിലുള്ള കുട്ടിക്ക് കോയ ഉസ്താദ് പേര് വെക്കട്ടെ. കോയ ഉസ്താദ് പറഞ്ഞാൽ മരിച്ചു പോയ ഓമശ്ശേരി കോയ ഉസ്താദ് അല്ലാഹു തആല ജെറ്റി കൊടുക്കുമാറാകട്ടെ, വാളൊക്കെ പണ്ട് വന്നിന്ന് ഉസ്താദാണ്, അദ്ദേഹം പേര് വെക്കും. നിന്റെ അടുത്ത കുട്ടിക്ക് ഞാൻ എന്റെ പേര് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോൾ അത് പെൺകുട്ടി. കോയസ്താദ് പേര് വെച്ചു. അടുത്ത കുഞ്ഞായപ്പോഴേക്ക് കോയസ്താദ് വഫാത്തായി ചെയ്തു. നോക്ക് നിങ്ങൾ. പിന്നെ ഇയാൾ പറയുന്നു, മൂന്നാമതിന്റെ ഭാര്യ ഗർഭം ധരിച്ചു. ഞാൻ എ പി ഉസ്താദിനോട് പറയാൻ തന്നെ പോയിട്ടില്ല, എനിക്ക് ഉറപ്പാ ഉസ്താദ് അന്ന് പറഞ്ഞതല്ലേ, ആ കുട്ടി ആൺകുട്ടിയായിരുന്നു, പേര് അബൂബക്കറ. നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ ഏറ്റുകൊണ്ടു പോവുകയല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആലിമീങ്ങളും സാദാത്തീകളും രംഗത്തുണ്ട്. അല്ലാഹു ജല്ല ജലാലു അവരുടെ വാക്കുകൾക്ക് വല്ലാതെ പദവി കൊടുക്കുന്നു, അവരോട് സ്നേഹിക്കുമ്പോ വല്ലാത്ത സ്ഥാനം അല്ല കൊടുക്കുന്നു. അതുകൊണ്ട് എന്റെ റാത്തീവിലേക്ക് വന്ന എന്റെ സഹോദരങ്ങൾ പറഞ്ഞിക്കൊണ്ടാണ് നമ്മളെല്ലാവരും വന്നത് ദിക്കറിനെ സ്നേഹിച്ചിട്ടോ, അള്ളാഹിനെ സ്നേഹിച്ചിട്ടാണ്, അതോടൊപ്പം നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ സ്നേഹിച്ചിട്ടാണ് ഇതെല്ലാം ഇബാദത്താണ്. കാരണം മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് മൻ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകളെ ഇഷ്ടം വെച്ചാൽ അള്ളാഹു നമ്മളെ ഇഷ്ടം വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഊട്ടി ഉറപ്പിച്ച് മുഖാമികളായ താജുൽ ഉലമാ നൂറുൽ ഉലമയ്ക്ക് കാണിച്ചു തന്ന ആ പാന്താവിലൂടെ നമ്മ നയിച്ച് ധാരാളം വിഷമിക്കുന്ന ആളുകൾക്ക് സഹായം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ആ മഹാന്മാരൊക്കെ മഹബത്ത് വെച്ച് തങ്ങളവറുകളെ റാത്തീബിന് ഫലം കാണുന്നു, ദിക്റിന് ഫലം കാണുന്നു, ദുആക്ക് ഫലം കാണുന്നു എങ്കിൽ നമ്മളാകുന്ന സാധുക്കളും തങ്ങളവർക്കുള്ള മഹബത്ത് വെക്കുക, മറ്റു സാദാത്യങ്ങൾ മഹബത്ത് വെക്കുക, ആലിമീങ്ങൾ മഹബത്ത് വെക്കുക, അങ്ങനെ അവർ മുഖേന ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ആലു നബി ദജാതി വഹും ഇലൈഹി വസീലത്തി അർജു ബിഹിം മുതാവദൻ ബിയദിൽ യമീനി സ്വഹീഫതി. ഇമാ ഷാഫി റഹിമഹുള്ള പോലും പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും സൂഫിയാക്കളെയും
ആദരിച്ച് അംഗീകരിച്ച് അവരെ ബഹുമാനിച്ച് അവരെ സ്നേഹിച്ച് അവരെ ഫോളോ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇൻഷാല്ലാ അവരെ മഹബത്ത് കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ ദുനിയാവും വലിയ വിപത്ത് രക്ഷപ്പെടാൻ കഴിയും, ആക്കിബത്ത് നന്നായി ആഹൃത്തും സലാമത്താകാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ആഫിയത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നല്ലൊരു സദസ് എല്ലാ മാസവും ഇത്രത്തോളം ആളുകൾ ഒരുമിച്ച് കൂടുക, ഇതിലേറെ പെണ്ണുങ്ങളും അവരൊക്കെ ഒരുപാട് വിഷമമായിട്ട് വരികയാണ്. പോകുന്ന സമയത്ത് അതൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകുകയാണ്. വലിയ പുണ്യം നടക്കുന്ന സദസ്സ്. എന്റെ സഹോദരങ്ങളും ഈ ഒരു സദസ്സിന് മാത്രമല്ല കഴിവിന്റെ പരമാവധി ഒരു സദസ്സും മുടങ്ങാതെ അള്ളാഹുമായി അടുക്കാനും ഭൂകമ്പം പോലെയുള്ള വലിയ മുസീബത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാതിരിക്കാനുമുള്ള എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നടത്തണം. അള്ളാഹു എല്ലാ മുസീബത്തും കാക്കുമാറാകട്ടെ. കർണാടക സുന്നി ഓഡിയോ ക്ലാസ് ഈ പരിപാടികൾക്ക് ധാരാളം ആളുകൾ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എല്ലാം ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് സമയം വൈകിയെങ്കിൽ ക്ഷമിക്കണം എന്ന് ഉണർത്തി ദുആ വസിയത്തോടെ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, സദസ്സിൽ ഇടയിൽ